നായ്ക്കളുടെ കാവലിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ കേസിലെ പ്രതി റോബിൻ ജോർജ് പിടിയിൽ. തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി തന്നെ കുടുക്കിയതാണെന്ന് റോബിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സുരേഷ് ഉണ്ട് കോട്ടയത്ത് നിന്ന്. സുരേഷ്, എപ്പോഴാണ് ഈ റോബിനെ പിടികൂടിയത്? പ്രതി എന്തൊക്കെ വിവരങ്ങളാണ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? വിശദാംശം. ഇന്നലെ രാത്രിയാണ് കഞ്ചാവ് വിൽപ്പന കേസിലെ പ്രതി റോബിനെ തമിഴ്നാട്ടിൽ നിന്നും കോട്ടയത്തെ പോലീസ് പിടികൂടിയത്. തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ തെങ്കാശിയിൽ നിന്നാണ് ഇയാളെ ഇന്നലെ രാത്രിയിൽ പിടികൂടിയത്. അതിനുശേഷം ഇന്ന് വെളുപ്പിനെയാണ് ഇയാളെ കോട്ടയത്തെ ഗാന്ധിനഗറിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. അതിനുശേഷം 10 മണിയോടുകൂടിയായിരുന്നു കുമാരനല്ലൂരിലെ വാടക വീട്ടിലെ നായി വളർത്തൽ ഇയാൾ നടത്തിയ നായി പരിശീലന കേന്ദ്രത്തിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. എന്നാൽ അതേസമയം തെളിവെടുപ്പിനിടയിൽ ഇയാൾ മാധ്യമങ്ങളോട് ഇയാൾ കുറ്റക്കാരനല്ല എന്നും തന്നെ കേസിൽ തന്റെ സുഹൃത്തുക്കൾ പെടുത്തിയതാണെന്നും ഇയാൾ പറയുകയുണ്ടായി. ഈ കഞ്ചാവ് ഇവിടെ എത്തിച്ചത് അനന്തു പ്രസന്നൻ എന്നുള്ള കോട്ടയംകാരനായ വ്യക്തിയാണെന്നും തന്റെ ബിസിനസ്സിൽ അസൂയ കൊണ്ട് തന്നെ കൊടുക്കുവാനും വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് എന്നാണ് ഇയാൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇയാളെ പിന്നീട് 10 മിനിറ്റ് നീണ്ട തെളിവെടുപ്പിന് ശേഷം നായ പരിശീലന കേന്ദ്രത്തിൽ തെളിവെടുപ്പ് നടത്തിയ ശേഷം പോലീസ് ഇയാളെ സ്റ്റേഷനിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. ഇന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുമെന്ന് കോട്ടയം എസ് പി കെ കാർത്തിക് അറിയിച്ചു. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ചോദ്യം ചെയ്യൽ റോബിൻ പറയുന്നത് എന്ന് എസ് പി പറഞ്ഞു. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടികളാണ് ചോദ്യങ്ങൾക്ക് ഇയാൾ നൽകുന്നതെന്ന് എസ് പി പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യും. ഐക്യസുമായി ബന്ധപ്പെട്ട ഇനി കൂട്ടാളികൾ ഇതിന്റെ കണ്ണികൾ ആരൊക്കെയാണ് എന്നുള്ളത് കാര്യം വ്യക്തമായി മനസ്സിലാക്കാനുള്ള ചോദ്യം ചെയ്യൽ നടത്തുമെന്നും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും എസ് പി അറിയിച്ചു. 2 തവണ പോലീസിന്റെ കയ്യിൽ നിന്നും ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. ആദ്യം ഞായറാഴ്ച പോലീസ് രാത്രിയിൽ റെയ്ഡ് നടത്തുമ്പോൾ ഇയാൾ നായ പരിശീലന കേന്ദ്രത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. നായ്ക്കളെ പോലീസിന് നേരെ അഴിച്ചുവിട്ടിട്ട് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. 2 ദിവസത്തിന് ശേഷം ഇയാളുടെ വീടിന്റെ ഭാഗത്തു നിന്നും പോലീസ് ഇയാൾ പിടികൂടുമെന്ന് ഉറപ്പായപ്പോൾ ഇയാൾ മീനച്ചിലാറ്റിലേക്ക് ചാടി നീന്തി രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് പോലീസ് വലിയ തോതിലുള്ള അന്വേഷണം നടത്തി തമിഴ്നാട്ടിൽ നിന്നും ഇയാളെ പിടിച്ചത്. അതിര ശരി സുരേഷ്, എന്തായാലും റോബിനെ പിടികൂടിയിരിക്കുകയാണ്. റോബിനെ പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്നെന്ന് കോട്ടയം എസ് പി കെ കാർത്തിക് പറഞ്ഞു. 2 തവണ പ്രതി പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യണം, കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നും എസ് പി പറഞ്ഞു. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടികളാണ് റോബിൻ ജോർജ് നൽകുന്നത്. കേസിൽ കൂടുതൽ പേരുൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും കെ കാർത്തിക് വ്യക്തമാക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.